നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷ് എന്ന തട്ടിപ്പുകാരി സാഹചര്യങ്ങൾ കൊണ്ട് തേജോവധം ചെയ്യപ്പെട്ടതാണ് എന്ന തരത്തിൽ ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തി വരികയാണ് സരിത്തിന്റെ അഭിഭാഷകൻ എന്ന് തോന്നിപ്പോകും. സരിത്ത് പിടിക്കപ്പെടുന്നതിന് മുൻപേ താനുമായി നടത്തിയ സംഭാഷണം ഈ അഭിഭാഷകൻ പുറത്തുവിടുന്നത് ഒരേ സമയം ദുരൂഹതയും ആശ്ചര്യവും ഉണ്ടാക്കുന്നു. ദുരൂഹത എന്ന് വെച്ചാൽ ഒന്നും അറിയാതെ കേസിൽ പെട്ടുപോയവരാണ് സ്വപ്നയും സരിത്തും എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ചിലരുടെ വിഫല ശ്രമമായും ഇതുവഴി ജനങ്ങൾക്കിടയിൽ പുതിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും വിധത്തിലേക്ക് കാര്യങ്ങൾ കരക്കടുപ്പിക്കാനുള്ള തീവ്രശ്രമമായും ഇതിനെ കാണാം. എല്ലാ മറ്റാശയും നേരത്തെ തന്നെ പ്ലാൻ ചെയ്തും ആ പദവി ദുരുപയോഗം ചെയ്തും കൊണ്ട് റഷീദ് ഖാമിസി അൽ അഷീമി എന്ന കോൺസുലേറ്റ് നയതന്ത്രജ്ഞൻ കടന്നു കളഞ്ഞതും എല്ലാം കൂട്ടിവായിക്കുമ്പോൾ എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് ഈ യുഎഇക്കാരനാണെന്ന് തോന്നിപ്പോകും വിധമാണ് അഭിഭാഷകൻ കൃഷ്ണൻ നായരുടെ ഏറ്റുപറച്ചിൽ. സ്വർണക്കടത്തിൽ യുഎഇ കോൺസുലേറ്റ് അറ്റാഷയ്ക്ക് നിർണായക പങ്കുണ്ടെന്നും രക്ഷപ്പെടാനായി അറ്റാഷയെ സ്വപ്ന സുരേഷിനെ കേസിൽ കുടുക്കുമെന്നും സരിത്ത് പറഞ്ഞതായി സരിത്തിന്റെ അഭിഭാഷകൻ കെ കൃഷ്ണൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞത് കേസിൽ വലിയ തോതിലുള്ള വഴിത്തിരിവുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാരണമായി കരുതാൻ കഴിയും. സ്വർണക്കടത്തിന് പിന്നിൽ വമ്പന്മാരാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അവരിലേക്ക് എത്തുന്നില്ല എന്നുമാണ് അഭിഭാഷകനായ കൃഷ്ണൻ നായർ പറഞ്ഞുവെക്കുന്നത്. കാർഗോ കോംപ്ലക്സിലെത്തിയ പാഴ്സലിൽ സ്വർണമാണെന്ന് സരിത്ത് തന്നെ അറിയിച്ചിരുന്നതായും കൃഷ്ണൻ നായർ പറഞ്ഞു. സ്വർണക്കടത്തിൽ അറ്റാഷയുടെ പങ്ക് പിടിക്കപ്പെടും എന്നുറപ്പായ ഘട്ടത്തിലാണ് അറ്റാഷെ കാലുമാറിയത് എന്നാണ് ഏറ്റവും ഒടുവിൽ സരിത്തിൽ നിന്നും തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് കൃഷ്ണൻ നായർ പറയുകയുണ്ടായി. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നയതന്ത്ര ബാഗ് തുറക്കുന്നതിന് മുന്നോടിയായി അറ്റാഷയെ വിളിച്ചു വരുത്തി. താൻ ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് ഓർഡർ ചെയ്തതെന്ന് ഇയാൾ പറഞ്ഞ് ഒഴിയുകയായിരുന്നു. കോൺസുലേറ്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ പേരിലാണ് പാഴ്സൽ വന്നത് എന്നും പാഴ്സലിൽ 25 കിലോ സ്വർണമാണെന്നും സരിത്ത് ജൂലൈ 4 തന്നോട് പറഞ്ഞിരുന്നതായും കൃഷ്ണൻ നായർ പറയുന്നു. നേരത്തെയും ഇത്തരത്തിൽ പാഴ്സൽ വരാറുണ്ടെന്നും 2 തവണ ക്ലിയറൻസിനായി പോയിരുന്നെന്നും സരിത്ത് പറഞ്ഞിരുന്നു. അതിനാലാണ് ഈ സംഭവത്തിൽ സരിത്ത് കുടുങ്ങിയത് എന്നാണ് വ്യക്തമാകുന്നത്. കസ്റ്റംസ് പാഴ്സൽ വിട്ടുകൊടുക്കുന്നില്ലെന്നും പാഴ്സൽ പൊട്ടിക്കും മുൻപ് തന്നെ സരിത്ത് തന്നോട് പറഞ്ഞിരുന്നു. നേരത്തെയും പാഴ്സൽ ക്ലിയർ ചെയ്യാൻ പോയ പരിചയം വെച്ചാണ് സരിത്ത് ഇത്തവണയും പോയത്. സ്വർണമാണെന്ന് അറിഞ്ഞപ്പോൾ ക്ലിയറിംഗിനായി പോകരുതെന്ന് സരിത്തിനോട് പറഞ്ഞിരുന്നെങ്കിലും നിർദ്ദേശം പാലിച്ചില്ല. കസ്റ്റംസ് ഓഫീസിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ സരിത്തിനോട് എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടേക്ക് ചെന്നില്ലെങ്കിൽ അറ്റാഷെ റഷീദ് ഖാമിസ് സ്വപ്നയെ കൊടുക്കുമെന്ന് സരിത്ത് പറഞ്ഞു. അല്പസമയം കഴിഞ്ഞ് ഉച്ചയോടെ സരിത്തിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തതായുള്ള വാർത്തയാണ് പിന്നീട് താൻ കണ്ടതെന്നാണ് കൃഷ്ണൻ നായരുടെ വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.